പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. തിരുനാളുകളുടെ തിരുനാളായ ഉദ്ധാര തിരുനാളിന് ഒരുക്കമായി കർത്തിരിപ്പിൻ്റെ ദിവസം ദുഃഖശനിയാഴ്ചയാണിന്ന്. പലപ്പോഴും സ്വപ്നങ്ങൾ കുഴിച്ചുമൂടുന്നവരാണ് നമ്മിൽ പലരും. പരിശ്രമിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ലഭിക്കാതെ വരുമ്പോൾ നിരാശയുടെ കല്ലറയിലേക്ക് സ്വപ്നങ്ങൾ വലിച്ചെറിയുന്നവർ. ഉയർപ്പിൻ്റെ മൂന്നാം ദിനം വരെ സ്ഥിരതയോടെ പ്രത്യാശയോടെ പ്രാർത്ഥിക്കാൻ ഈ ദിവസം നമ്മെ ക്ഷണിക്കുന്നു. ദൈവകരുണയുടെ അത്ഭുത നൊവേന രണ്ടാം ദിവസം. ഇന്ന് സകല വൈദികരുടെയും സന്യാസികളുടെയും ആത്മാക്കളെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. ഏറ്റവും കരുണയുള്ള ഈശോ, എല്ലാ നന്മകളുടെയും ഉറവിടമേ, അങ്ങയുടെ പ്രസാദ വരങ്ങൾ ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ. കരുണയുടെ പ്രവൃത്തികൾ ചെയ്യുവാനും അതുവഴി ഞങ്ങളെ കാണുന്നവരെല്ലാം സ്വർഗത്തിലുള്ള കരുണയുടെ പിതാവിനെ പുകഴ്ത്തുവാനും ഇടവരട്ടെ. നിത്യനായ പിതാവേ, കരുണാർദ്രമായ അങ്ങയുടെ കണ്ണുകൾ അങ്ങയുടെ മുന്തിരിത്തോപ്പിലെ തിരഞ്ഞെടുക്കപ്പെട്ട വേലക്കാരായ വൈദികരുടെയും സന്യാസികളുടെയും നേർക്ക് തിരിക്കണമേ. ശക്തിപ്രദാനങ്ങളായ അങ്ങയുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് അവരെ ആവരണമണിയിക്കണമേ. അങ്ങയുടെ തിരുക്കുമാരൻ്റെ തിരുഹൃദയത്തോടുള്ള സ്നേഹത്താൽ മുദ്രിതമായിരിക്കുന്ന അവർക്ക് അങ്ങയുടെ ശക്തിയും പ്രകാശവും പ്രദാനം ചെയ്യണമേ. അങ്ങനെ അവർ മറ്റുള്ളവരെയും രക്ഷയുടെ മാർഗത്തിലേക്ക് നയിക്കുന്നതിനും ഏകസ്വരത്തിൽ അങ്ങയുടെ അളവില്ലാത്ത കരുണയെ പാടിപ്പുകഴ്ത്തുന്നതിനും ഇടയാകുമാറാകട്ടെ. മിശിഹായിൽ പ്രിയം നിറഞ്ഞവരെ, വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 19:11-12 തിരുവചനങ്ങൾ. അവൻ പറഞ്ഞു, കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല. എന്തെന്നാൽ ഷണ്ടരായി ജനിക്കുന്നവരുണ്ട്, മനുഷ്യരാൽ ഷണ്ടരാക്കപ്പെടുന്നവരുണ്ട്, സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ഷണ്ടരാക്കുന്നവരുമുണ്ട്. ഗ്രഹിക്കാൻ കഴിവുള്ളവൻ ഗ്രഹിക്കട്ടെ. ദൈവജനത്തിനു വേണ്ടി ആത്മാക്കളുടെ രക്ഷയെ കരുതി സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളുടെ ജീവിതം സ്വയം ബലിയായി സമർപ്പിച്ചവരാണ് വൈദികരും സന്യസ്തരും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24:45 തിരുവചനം ഓർമ്മിപ്പിക്കുകയാണ്. തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം നൽകാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യൻ ആരാണ്? സഭാമക്കൾക്ക് ആത്മീയ ഭക്ഷണം നൽകാൻ ദൈവം വിളിച്ചു നിയോഗിച്ച വൈദികരും സന്യസ്തരും കർത്താവിൻ്റെ കരുണയ്ക്ക് മുമ്പിൽ നമുക്കവരെ ചേർത്ത് സമർപ്പിക്കാം. സമർപ്പ ജീവിതം വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നാം ജീവിക്കുന്നത്. വിളിയെ കാര്യമായി എടുക്കാതെ അവിശ്വസ്തയോടെ പെരുമാറുന്നവരും വിളിക്കപ്പെട്ടവരെ അവഹേളന പാത്രങ്ങളാക്കുവാൻ അവരുടെ കുറവുകളെ കൊട്ടിഘോഷിക്കുവാൻ വെമ്പൽ കൊള്ളുന്നവരും ഇന്ന് ഏറെയാണ്. ഈ ലോകത്തിൽ വരാനിരിക്കുന്ന ലോകത്തെക്കുറിച്ചുള്ള ചിന്തയോടെ ജീവിക്കുവാനും തങ്ങളെ കാണുന്നവരിൽ വരാനിരിക്കുന്ന ലോകത്തെക്കുറിച്ചുള്ള ചിന്ത ഉണർത്തുവാനും ഒരു സമർപ്പിതനും സമർപ്പിതയ്ക്കും സാധിക്കണം. നിരാശയിലാണ്ട മനുഷ്യ മക്കൾക്ക് പ്രത്യാശയുടെ സന്ദേശം പകരുന്നവരായി എല്ലാ സമർപ്പിതരും മാറേണ്ടതിന് അവരെ ദൈവകരുണയിലേക്ക് നമുക്ക് ചേർത്ത് സമർപ്പിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നാം ഏവരെയും അവിടുത്തെ കരുണയാൽ പരിപൂരിതരാക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.